കണ്ടസ്റ്റൻസും അത് നേരിടുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യണവരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ഹാപ്പിനെസ് ആണ് ഈ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നത് എന്നാണ്. അപ്പോൾ പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഞങ്ങൾ തമ്മിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളും അതൊരു ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കുക. ആൻഡ് ലെറ്റ്സ് ഓൾ സെലിബ്രേറ്റ് ബിഗ് ബോസ് സീസൺ 3. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഒന്നും ചെയ്യാതെ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ നമ്മൾ അതിനെ ഒരു ബിഗ് ഫൈറ്റായിട്ട് കൊണ്ടുപോവാതെ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. കാരണം ഇപ്പോൾ കൊറോണയാണ്, എല്ലാവർക്കും വീട്ടിലും അവരവരുടേതായിട്ടുള്ള പേഴ്സണലി ഒക്കെ കുറേ പ്രശ്നങ്ങളുള്ളപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ ഇനിയും ഹേർട്ട് ചെയ്യാതിരിക്കുക, അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അത് നമ്മളെല്ലാവരും കൂടി ചെയ്താൽ വി ക്യാൻ സ്പ്രെഡ് ലവ് ആൻഡ് കീപ് സ്മൈലിങ്. ഹലോ മുരളീധര, ഋതു ചേച്ചി ഒരു പാട്ട് പാടാമോ? മുരളീധര, ഡെഫിനറ്റ്ലി ഞാൻ പാട്ട് പാടാം, ഡെഫിനറ്റ്ലി. ജയശ്രീ ചേച്ചി, മണിക്കുട്ടനും കല്യാണം കഴിക്കുമോ? അയ്യോ, ഋതു ചേച്ചിയും മണിക്കുട്ടനും നല്ല ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഞങ്ങൾ നല്ല എന്താ പറയുക, കട്ട ഫ്രണ്ട്സ് എന്ന് പറയാം. ഞങ്ങളുടെ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബേസിൽ തന്നെയാണ് ആ കോംബോ. നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് മെസ്സേജസൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. മണിക്കുട്ടനും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ ഞങ്ങളുടെ ആ കോംബോനെ ഇഷ്ടപ്പെട്ടു, വളരെ നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യാം. ഹായ്